വാർത്തകൾ തുടരുന്നു. രാസമാലിന്യം നിറഞ്ഞ് ഒഴുക്കുനിന്ന് പോയ അവസ്ഥയിലാണ് എറണാകുളത്തെ കടമ്പ്രയാർ. ആറിലെ വെള്ളം ഉപയോഗശൂന്യമായതോടെ തൃക്കാക്കര നഗരസഭയുടെ പല ജലപദ്ധതികളും അവതാളത്തിലായി. ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും മാലിന്യത്തിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. പരന്നുകിടക്കുന്നത് പച്ച പാടമല്ലൊരു പുഴയാണ്. ഒഴുക്കുനിന്ന വെള്ളത്തിൽ കുളവാഴയും പായലും പിടിച്ചതിന് താഴെ ഒളിച്ചുകിടക്കുകയാണ് കടമ്പ്രയാർ. തൃക്കാക്കര നഗരസഭയുടെ അതിർത്തിയിലെ പ്രധാന ജലസ്രോതസ്സാണ് ഒരു വലിയ പ്രദേശത്തിന്റെ ആശ്രയം. ആറിനു കുറുകെയുള്ള പാലത്തിൽ നിന്നാൽ പോലും മൂക്കിലെത്തുന്നത് പക്ഷേ രാസവസ്തുക്കളുടെ വല്ലാത്ത മണമാണ്. കടമ്പ്രയാറിനെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പദ്ധതികളാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പുഴയെ പഴയപടിയാക്കാതെ ഒരു പദ്ധതിയും നടപ്പിലാകാൻ വഴിയില്ല. ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി ഇവിടെ കുടിവെള്ള പദ്ധതി തുടങ്ങാനുള്ള ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഈ വെള്ളം തടസ്സമാണ്, പഴുക്കാനുള്ള മാലിന്യം അറിയാൻ മാത്രമാണ് വെള്ളം കുടിവെള്ളമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം ഉപയോഗശൂന്യമാണെന്നാണ് നഗരസഭയുടെ കണ്ടെത്തൽ. കളക്ടറുടെ അടിയന്തര അന്വേഷണ പ്രഖ്യാപനവും CCTV സ്ഥാപിക്കലും ബണ്ട് പരിശോധനയും നടന്നെങ്കിലും കടമ്പ്രയാർ കൂടുതൽ കൂടുതൽ മലിനമാകുന്നതല്ലാതെ മറ്റു മാറ്റമൊന്നുമില്ല. കടമ്പ്രയാർ കേന്ദ്രീകരിച്ച് ടൂറിസം വികസന പദ്ധതികൾക്കും നഗരസഭ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇക്കാരണം കൊണ്ട് അതും പുരോഗമിച്ചില്ല. കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.